ഓക്കെ, നാട്ടില് കാസർഗോഡല്ലേ. ഹലോ, എന്താണ്, എന്താണ് കുളിക്കായിരുന്നു? എന്താ ഫോൺ എടുക്കഞ്ഞ്? കുളി കഴിഞ്ഞോ? എപ്പോഴാ? 5 മണിയാവാനായി. ആ, കല്യാണത്തിന് പോണം. ആ, ശരി. നീ എന്ത് മുഞ്ചത്തി ആടി എന്ന് പറയാനുണ്ട്? ഇപ്പൊ ആവുന്ന മനുഷ്യ അനാവശ്യം പറയണേ. കല്യാണം കോട്, കല്യാണം കോട്. കല്യാണത്തിന് പോകണ്ടോന്നല്ല ചോദിച്ചത്, കല്യാണം കോടായിട്ടല്ല. അവൻ എപ്പോഴും അങ്ങനെ പറയും. അവന് അവൻ്റെ നാട് എവിടെയാ? യോ, ഈ കോഴിക്കോടും കാസർഗോഡും എനിക്ക് എപ്പോഴും മാറിപ്പോവാണല്ലോ ദൈവമ്മേ. കോഴിക്കോടാണെന്ന് എനിക്ക് തോന്നുന്നു. അവൻ നാട്ടിൽ ഏനു ഏനു എന്ന് പറയുന്ന ആൾക്കാർ കോഴിക്കോടല്ല ആൾക്കാരല്ലേ? ആ, നാട്ടുകാരനാണ്. അപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ എന്തെങ്കിലും പറയുമ്പോൾ, ഇപ്പം എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ എന്താ പോയിട്ട് കല്യാണത്തിന് പോകാനുണ്ടോയെന്ന് ചോദിക്കാറുണ്ട്. കോടൊന്നല്ല, അതെപ്പോഴും പറയുന്ന കാര്യമാണ്. നിനക്ക് പോയിട്ട് എന്താ ധൃതിയുണ്ടോ കല്യാണത്തിന് പോകാനാണോ എന്നൊക്കെ എന്നോട് ചോദിക്കും. നിൻ്റെ ബോയ് ഫ്രണ്ട് എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. ആള് റൂമിലാണ്. ഞങ്ങളൊന്ന് പുറത്തു പോകാൻ പ്ലാനുണ്ട്. അപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വിളിച്ചത് ആളെ. സഞ്ജു എന്നെ അറിയോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളറിയുന്ന ആൾക്കാരാണെങ്കിൽ അറിയൂ കേട്ടോ. ബൈ, സിയോ. ആള് വരണ കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചു. നിനക്ക് അറിയാം. ആ, എന്നെ അറിയുന്ന ആളാണ്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ അറിയൂടോ. എത്ര ആഡ് ചെയ്തിട്ട് പാട്ട് വയ്ക്കാൻ നോക്കുമ്പോഴേക്കും ഇപ്പൊ എപ്പോഴും സുഖം തന്നെയാ. ഒരു ചിരി, ഒരു ചിരി ചിരിക്കില്ലേ. ഞാൻ ചിരിക്കാറുണ്ട്, പക്ഷേ എപ്പോഴും ചിരിച്ചത് ഇവിടെ ഇങ്ങനെ മാർക്ക് വന്നു തുടങ്ങി. ഫുൾ ടൈം ചിരിച്ച്. കൊട്ടേഷൻ എന്തായി? കൊട്ടേഷനൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരു വഴിക്കൂടെ പോകുന്നുണ്ട്. ഏ കിങ്, നമസ്കാരം, എന്താ വിശേഷം, സുഖാണോ? എന്നെ എടുക്കത്തെ. 88 എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് 88? മനസ്സിലായോ? ഹവർ യു ചോദിക്കുന്നുണ്ട്. ഫൈൻ, ഹൗ അബൌട്ട് യു? യു 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 എവിടുന്ന് ഫുഡിന്ന്? ഫുഡ് ഞാൻ നമ്മുടെ റൂമിൽ നിന്ന് കഴിച്ചിടും. ഇന്ന് ഞാൻ ഇന്ന് നമുക്ക് നോയമ്പ് വീട്ടിലായിരുന്നു ഇന്നലെ. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചു ഫുഡ്. എവിടെ പോയില്ല. സുഖാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സുഖാണ്, നിങ്ങൾക്ക് സുഖാണോ? മുബഷീറോ, മുബഷീർ ആരാണത് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ അറിയണ ആളാണെങ്കിൽ, എന്നെ അറിയണ ആളാണെങ്കിൽ ചിലപ്പോൾ എന്താ പറയണ, പരിചയമുള്ളതാണെങ്കിൽ അറിയൂ കേട്ടോ. ആവോ, നമ്മുടെ പണ്ടത്തെ ലിസ്റ്റിൽ അങ്ങനെ പെട്ട ആളാണാവോ. ആണേ എന്ന് പറയുന്നുണ്ട്. എൻ്റെ പണ്ടത്തെ ലിസ്റ്റിൽ പെട്ട ആളാ. പിന്നെ ആള് വന്നിട്ട് തന്നെയാണ് അറിയാമെന്ന് ചോദിച്ചത്. ഹലോ മുത്തി എന്ന് പറയുന്നുണ്ട്. എക്സ് ലവറാണെന്ന്. അങ്ങനെ പേരുള്ള ആൾക്കാരൊക്കെ എനിക്കുണ്ടായിരുന്നോ? ഓർമ്മയിലില്ല. കുറേ പേരുണ്ടായതുകൊണ്ടേ ഓർമ്മയിൽ കിട്ടണില്ല. ഇന്ന് ലീവാണോ ഡിയർ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ മാഷേ, ഇന്ന് ലീവാണ്. അമ്മയ്ക്ക് കുറേ തേപ്പ് കഥകളുള്ളത് കൊണ്ട് ലിസ്റ്റിൽ പെട്ട ആൾക്കാരൊന്നും ഓർമ്മയില്ല. ചിലപ്പോൾ ഡി പി ഒ ഫോട്ടോ എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ഓർമ്മയിൽ വരൂ കേട്ടോ. ആ, അവിടുന്ന് ഈ വക ചോദ്യങ്ങളൊക്കെ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ പോകാണോ
പോകാനായോ? ആ പോകാനായി പോകാനായി. നാട്ടിൽ ഇപ്പം അടുത്ത മാസം പോകും. അടുത്ത മാസം ഇതുപോലെ ടൈമിൽ നാട്ടിൽ പോകും. നിന്റെ ലവർ ഞാൻ അല്ലേ, വേറെ ആരെങ്കിലും ഉണ്ടോ? ഹലോ ഷാജി, നമസ്കാരം, എന്താ വിശേഷം? സുഖം സുഖം സുഖം. ഞാൻ അടുത്ത മാസം നാട്ടിൽ പോകും. ഞാൻ എപ്പോഴും ഓഗസ്റ്റിൽ തന്നെ നാട്ടിൽ പോവാറുണ്ടല്ലോ. സുഖം സുഖം എന്ന് പറയുന്നുണ്ട്. ഓഗസ്റ്റിൽ നമുക്ക് കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഓഗസ്റ്റിലെ സെപ്റ്റംബറിൽ കുറേ ഫങ്ഷൻസ് ഉണ്ട് നാട്ടിൽ. വെഡിങ് ആനിവേഴ്സറി ഉണ്ട് കുറേ, പിന്നെ ബർത്ത്ഡേ ഉണ്ട്, പിന്നെ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ സെപ്റ്റംബറിലാണ്. അത് നമ്മളൊരു സർപ്രൈസ് പാർട്ടി കൊടുക്കാറുണ്ട് അമ്മയ്ക്ക് എപ്പോഴും. പിന്നെ ഓണം ഓഗസ്റ്റിലല്ലേ ഉണ്ടാവാറ്. അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളൊക്കെ. സുഖമാണോ? എന്തൊക്കെയോ ഉണ്ട്. നാട്ടിലെവിടെയാണ്? നാട്ടിൽ ഞാൻ കൊച്ചി. ബർത്ത്ഡേ എപ്പോൾ? എൻ്റെ ബർത്ത്ഡേ ജനുവരിയിലാണ്. എൻ്റെയും ബർത്ത്ഡേ സെപ്റ്റംബറിലാണ്. അപ്പോൾ അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. അന്നൊന്നും വിഷ് ചെയ്യാൻ പറ്റില്ലെങ്കിലോ? ഒന്ന് ചായ കുടിക്കാൻ തോന്നുന്നു ഗൈസ്. ഇപ്പോൾ ഒരു കോഫി കുടിച്ച് കഴിഞ്ഞോളൂ, പക്ഷെ വീണ്ടും ചായ കുടിക്കാൻ തോന്നാം. ബാക്കി പറയാന്ന്, അത്രേ ഉള്ളൂ. ഇനി എന്താ? എല്ലാം പറഞ്ഞില്ലേ? എനിക്ക് അറിയണ രീതിയിൽ ഞാൻ പറഞ്ഞത്, ഇത്ര എനിക്കറിയാൻ പറ്റുള്ളൂ. ഇനി എൻ്റെ അടുത്ത് കറികളൊന്നും ചോദിച്ചൊക്കെ കേട്ടോ. ഞാൻ അത്ര കറികളൊന്നും വയ്ക്കാൻ എക്സ്പെർട്ട് അല്ല. എന്തെങ്കിലുമൊക്കെ വെച്ചു കൂട്ടണമെന്നുള്ള അതിലുണ്ട്. നമുക്ക് കറിയൊന്നും വയ്ക്കാൻ അറിയാൻ പറ്റില്ല അത്രയായിട്ട്. സഞ്ജു ഒന്ന് വിളിക്കുന്നുണ്ട്. എന്തോ, എന്താ വിശേഷം? നിറക്കുള്ളോ? കണ്ണൂർക്കാരൻ സഖാവ് ഹായ്. ഗൾഫിലെവിടെയാണ്? നാട്ടിലെവിടെയാണ്? ഗൾഫിൽ ദുബായിൽ, നാട്ടിൽ കൊച്ചി. അതൊക്കെ പറയുമ്പോൾ ഞാൻ ചിരിക്കും.